ഹലോ എവരിവൺ, എല്ലാവർക്കും ഫുഡ് ഡെയിലിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയ രീതിയിൽ കട്ട്ലറ്റ്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഫിഷ് കട്ട്ലറ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പലരും കട്ട്ലറ്റ്സ് വീട്ടിൽ ചെയ്യാൻ മടിക്കുന്നത് ചിലപ്പോൾ അതിങ്ങനെ എണ്ണയിലെടുത്ത് ഇടുമ്പോൾ സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കും ആപത്തം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുള്ള ടിപ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. എല്ലാ ടിപ്സും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാത്ത കട്ട്ലറ്റ്സ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. കട്ട്ലറ്റ്സ് വേഗം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റും. അതിലൊന്നാമത്തേന്ന് പറയുന്നത് ഇതുപോലെ ഉരുളക്കിഴങ്ങൊന്നും നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് നല്ലപോലെ നല്ല ഉടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിതുപോലെ പ്രഷർ കുക്കറിലാക്കി വേവിച്ചെടുക്കുന്ന സമയത്ത് അത് പ്രഷർ കുക്കറിൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം ആ വെള്ളത്തിൽ നമ്മൾ ഇട്ടേക്കാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ആ ചൂടോടെ തന്നെ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സമയം ആ വെള്ളത്തിൽ ഇട്ടിരുന്നാൽ ഈ പൊട്ടറ്റോയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കുകയും പിന്നെ നമുക്കത് ആ ഷേപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ചൂടോടെ തന്നെ ഈ പൊട്ടറ്റോ ഇതുപോലെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചൂട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഉടയ്ക്കാൻ നോക്കിയാൽ ഈ പൊട്ടറ്റോയിൽ ചിലപ്പോൾ ചില ചെറിയ ചെറിയ കട്ടകൾ കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൂടോടെ ഉടച്ചെടുത്താൽ നല്ലപോലെ അത് നല്ല മഷി പോലെ ആയിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് ക്യാൻഡ് ട്യൂണയാണ്. മുള്ളൊന്നും ഇല്ലാത്ത ഫ്ലഷ് മാത്രമുള്ള ഇതുപോലത്തെ ക്യാൻഡ് ഫിഷാണ് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും സൗകര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരേ കാര്യം ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഈ ക്യാൻഡ് ഫിഷിനകത്ത് എപ്പോഴും കുറച്ച് ലിക്വിഡ് കണ്ടൻറ് ഉണ്ടാകും, കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളിതുപോലത്തെ ഒരു അരിപ്പ പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് നേരം ഈ ഫിഷ് സെറ്റിൽ ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ അതിനകത്തുള്ള വെള്ളം മൊത്തം ഡ്രെയിനായി മാറിക്കിട്ടും. അങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ തന്നെ എടുത്ത് നേരിട്ട് ഇതിനെ കുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വെള്ളം കൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇനി ക്വാണ്ടിറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ട്യൂണയുടെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 550 ഗ്രാമിൻ്റെ ഒരു സെറ്റാണ്. അതുപോലത്തെ രണ്ട് സെറ്റിനുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് ഈ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒരു 4 മുതൽ 5 വരെ വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചോപ്പലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ 2 സവാള എടുക്കുന്നുണ്ട്. സവാളയും വളരെ ചെറുതായിട്ട് വളരെ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയിൽ സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതിയാകും. ഞാൻ അവിടെ റിട്ടേൺ റെസിപ്പി ലിങ്കും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ടാകുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ പെപ്പറാണ്, അതായത് കുരുമുളകാണ്. അപ്പോൾ ഞാനൊരു വലിയ ടേബിൾ സ്പൂണിൻ്റെ അളവിന് പെപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് അധികം പെപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഫിഷിന് അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ മറ്റ് ഗരം മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഫെനൽ സീഡ്സ് അതായത് പെരുജീരകം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം പെരുജീരകം കൂടെ ചേർത്ത് അത് രണ്ടും കൂടെ പൊടിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കും. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാളയിൽ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവാളയിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതുകൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫിഷ് ഇവിടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിനി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ക്യാൻഡ് ട്യൂണയാകുമ്പോൾ അത് ഓൾറെഡി ഒരു കുക്ക്ഡായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫിഷ് ഇവിടെ ചേർത്തതിന് ശേഷം നമ്മുടെ പൊടി മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ കുറച്ച് ഓരോ ടീസ്പൂണിൻ്റെ അളവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ മസാല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പെപ്പറിൻ്റെയും നമ്മുടെ ജീരകം അതായത് പെരുംജീരകത്തിൻ്റെയും
മിക്സാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇല്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ കറിവേപ്പില കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഈ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ച പൊട്ടറ്റ കൂടെ ചേർത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ബ്രെഡ് ക്രംസ് വേണം, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ സ്ലറിയാണ്. കോൺഫ്ലവറിൻ്റെ സ്ലറിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോൺഫ്ലവറിൻ്റെ സ്ലറിയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഉരുളെടുക്കുക, കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുത്തതിന് ശേഷം കോൺഫ്ലവറിൻ്റെ സ്ലറിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക, തിരിച്ച് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബോട്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഒരിക്കൽ കൂടെ സ്ലറിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്യാമെന്നുള്ളത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ സ്ലറിയിൽ മിക്സ് ചെയ്യുക, ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്ര തന്നെയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഡയറക്റ്റ്ലി ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ട്രേയിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ക്ലീനായിട്ടൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഓരോ ലെയറിൻ്റെ ഇടയിൽ ഇതുപോലെ പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്സ് പേപ്പർ, ബട്ടർ പേപ്പർ എന്നൊക്കെ പറയുന്ന ഈ പേപ്പർ ലൈൻ ചെയ്ത് വെച്ച് ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഞാനിതൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രീസ് ചെയ്യും. അപ്പം നമുക്ക് ഈ 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്താനുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരിക്കലും പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി നോക്കുന്നവർ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ സെറ്റ് ചെയ്ത് നമ്മൾ ബ്രെഡ് ക്രംസിലും സ്ലറിയിലും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്ത് ഷേപ്പാക്കി കഴിഞ്ഞാൽ ഇതുപോലെ പേപ്പറിൽ ലൈൻ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കുറഞ്ഞത് ഒന്ന് ഫ്രീസ് ചെയ്യുക. ഇതാ കണ്ടില്ല, 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്ത കട്ട്ലറ്റ്സ് ആണിത്. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഒട്ടും പേടി കൂടാതെ തന്നെ ഇവരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ മറിച്ചും തിരിച്ചു വിട്ട് നല്ലപോലെ ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ദാട്ടുപൊളിയായിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി കട്ട്ലറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ കമൻസായിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.